ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അരി വേവാൻ ആവശ്യമായ വെള്ളത്തിൽ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ കുതിർത്തത് എന്നിവ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഈ വെള്ളത്തിലേക്ക് അരി കഴുകിയത് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് എടുക്കേണ്ട മല്ലിപ്പൊടി പച്ച മല്ലിപ്പൊടിയാണ്, പച്ചമല്ലി എന്നൊക്കെ പറയും. കടയിൽ നിന്ന് വാങ്ങിയ പാട് അങ്ങനെ ഉണക്കി പൊടിപ്പിച്ചത്. തേങ്ങ ചിരവിയത്, ചുവന്നുള്ളി, ജീരകം, ഇത് ഇവയെല്ലാം നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കുക. കഞ്ഞി തിളച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് പോവാതെ നോക്കണം. പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കഞ്ഞിക്ക് ടേസ്റ്റ് കുറയുന്നതായിരിക്കും. കഞ്ഞി വെന്ത് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചു വെച്ച തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തേങ്ങ അരച്ചതൊഴിച്ച് നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാല് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അടുപ്പത്തു നിന്ന് മാങ്ങി വെക്കുകയാണ് വേണ്ടത്. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നല്ല കട്ടിയിലാണ് കഞ്ഞിയെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇനി കഞ്ഞി തളിക്കാവുന്നതാണ്. വട്ടത്തിൽ അരിഞ്ഞ ചെറിയ ഉള്ളിയിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കഞ്ഞി തളിച്ചെടുക്കാം. നമ്മുടെ ജീരകക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ കഞ്ഞി റമദാനിലാണ് കൂടുതലും വീട്ടുകാർ ഉണ്ടാക്കാറ്. ഇതിന് ജീരകക്കഞ്ഞിന്നും അതുപോലെ തന്നെ ചീരകഞ്ഞിന്നും പറയും.